നേതാവ് വളരെ മോശമായി പെരുമാറിയെന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവ് പരസ്യമായി കരഞ്ഞു പറയുന്നത് ഇത് ആദ്യമായിരിക്കും കാരണം കോൺഗ്രസിന്റെ ഫലം തന്നെ ലീഗാണ് നിയമസഭയിൽ കോൺഗ്രസ് ഇത്തവണ പിടിച്ചുനിന്നത് ലീഗിന്റെ ശക്തി കൊണ്ടാണ് എന്നിട്ടും ഒരു ലീഗ് നേതാവിനെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ആവശ്യമില്ലാതെ ശഖാരിച്ചത് അല്പം കടന്ന കയ്യായി പോയി മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവാണ് മാധ്യമങ്ങൾക്കു മുൻപിൽ കോൺഗ്രസ് കാണിച്ച നീതികേട് വിശദീകരിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെടുകാര്യസ്ഥതക്കെതിരെ യു ഡി എഫ് നടത്തിയ സമരസ്ഥലത്തായിരുന്നു സംഭവം കോൺഗ്രസ് നേതാവ് മുസ്ലിം ലീഗിന്റെ കൊടി വലിച്ചെറിഞ്ഞതായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം വെമ്പായം നസീർ പറയുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സനൽകുമാറിനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ബി ജെ പിക്കാർ പോലും ഇങ്ങനെ പറയില്ല ഇത് കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കൊടി മലപ്പുറത്തു പോയി കെട്ടടായെന്ന് ഇവിടെ പറ്റില്ല പോയി പാകിസ്ഥാനിൽ കെട്ട് കോൺഗ്രസ് നേതാവ് ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ കരച്ചിലടക്കാനാകാതെയാണ് ലീഗ് നേതാവ് വിശദീകരിച്ചത് ഇത്രയൊക്കെയായിട്ടും പാകിസ്ഥാൻ ചാരന്മാരായി കാണുന്നതിലുള്ള വിഷമവും ലീഗ് നേതാവ് ബിതുമ്പിക്കൊണ്ട് പറഞ്ഞു സംഭവം നടന്നതിങ്ങനെ യു ഡി എഫിന്റെ പരിപാടിയാണ് നടന്നത് ആർ എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കൊടികൾ അവിടെ ഉണ്ടായിരുന്നു മുന്നണിയുടെ പ്രതിഷേധ പരിപാടി ആയതിനാലാണ് മുസ്ലിം ലീഗിന്റെ കൊടിയും കെട്ടാൻ തീരുമാനിച്ചത് നസീറും യൂത്ത് ലീഗിന്റെ രണ്ട് പ്രവർത്തകരും ചേർന്നാണ് കൊടി കെട്ടിയത് യു ഡി എഫിലെ രണ്ടാം കക്ഷിയല്ലേ മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് മുന്നണിയുടെ പരിപാടിയിൽ കൊടി ഉടനെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സനൽകുമാർ വന്ന് ദേഷ്യപ്പെട്ടു ഇവിടെ കെട്ടരുത് ലീഗിന്റെ കൊടി മലപ്പുറത്ത് പോയി കെട്ട് എന്ന് പറഞ്ഞു യു ഡി എഫിന്റെ പരിപാടിക്ക് മുസ്ലിം ലീഗിന്റെ കൊടി കെട്ടുമെന്ന് ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗില്ലാതെ എന്ത് യു ഡി എഫ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സനൽകുമാർ വീണ്ടും ദേഷ്യപ്പെട്ടു ഇവിടെ കെട്ടാൻ പറ്റില്ല നിനക്കത്ര നിർബന്ധമാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി കെട്ടട എന്ന് പറഞ്ഞു അത് എനിക്ക് വലിയ വിഷമമായി എന്ന് വെമ്പായി നസീർ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഈ മണ്ണിൽ ജനിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നും മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ ചാരനായി കാണുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം നിങ്ങൾ ഇപ്പറഞ്ഞത് വളരെ മോശമാണെന്നും പരാതി കൊടുക്കുമെന്നും ഞാൻ സനൽകുമാറിനോട് പറഞ്ഞു എന്നാൽ നീ പോയി പരാതി കൊടുക്ക എന്നായിരുന്നു സനൽകുമാറിന്റെ പ്രതികരണം ബി ജെ പിക്കാർ പോലും ഇങ്ങനെ പറയില്ല ഇതാണോ കോൺഗ്രസുകാരുടെ പാരമ്പര്യമെന്നും വെമ്പായം നസീർ ചോദിക്കുന്നുണ്ട് ഏതായാലും മുന്നണിയിൽ വലിയ ചർച്ചകൾക്കിടയാക്കുന്ന വിവരങ്ങളാണ് വെമ്പായം നസീർ പറഞ്ഞത് അതേസമയം സനൽകുമാർ രംഗത്തു വന്നു വെമ്പായം നസീർ പറയുന്നത് കളവാണെന്നാണ് സനൽകുമാറിന്റെ വാദം നസീർ മുസ്ലിം ലീഗിന്റെ കൊടി നാട്ടാൻ വന്നിരുന്നു അതിന് സമ്മതിച്ചില്ല എന്നാൽ കൊടി വലിച്ചെറിഞ്ഞിട്ടില്ല മോശമായി സംസാരിച്ചിട്ടുമില്ല കോൺഗ്രസ് ആണ് പരിപാടി ആസൂത്രണം ചെയ്തത് ഘടക കക്ഷികളെ ക്ഷണിച്ചിരുന്നില്ല മറ്റ് കക്ഷികൾ കണ്ടാൽ വിഷയമാകുമെന്ന് കരുതിയാണ് മുസ്ലിം ലീഗിനെയും അകറ്റിയതെന്ന് സനൽകുമാർ വാദിച്ചു ഏതായാലും വിഷയം മുസ്ലിം ലീഗ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ എന്നിവരുടെ ശ്രദ്ധയിൽ സംഭവം കൊണ്ടുവരുമെന്ന് മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിവാദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ആറ്റിപ്ര മണ്ഡലത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിക്കിടെയാണിത് നഗരസഭയിൽ എൽ ഡി എഫിന്റെ അഴിമതിയെന്നാരോപിച്ചാണ് യു ഡി എഫ് സമരം സംഘടിപ്പിച്ചത് ബാനറുകളിൽ യു ഡി എഫിന്റെ പ്രതിഷേധ ധർണായെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു